യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സിനിമകളിൽ എല്ലാ കാര്യങ്ങളും യഥാർത്ഥമായിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല. സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥ സംഭവങ്ങളിൽ ആവശ്യമായ ചില മാറ്റങ്ങൾ നടത്താറുണ്ട്. സിനിമാറ്റിക് ലിബർട്ടി എന്നാണ് അതിനെ വിളിക്കാറ്. നാം ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കി ചെയ്ത മലയാള സിനിമകളും ആ സിനിമകളിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുമാണ്. അതായത് ചരിത്രം തിരുത്തിയ മലയാള സിനിമകൾ. 1999 ഡിസംബർ 24 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 814 ഹൈജാക്ക് ചെയ്ത സംഭവത്തെ ആസ്പദമാക്കി 2010 മേജർ രവി സംവിധാനം ചെയ്ത ചിത്രമാണ് കാണ്ഡഹാർ. പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഈ ഹൈജാക്ക് സിനിമയിൽ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മുംബൈയിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ച വിമാനമാണ് റാഞ്ചുന്നത്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനമിറക്കുന്നതും ദില്ലിയിലാണ്. യഥാർത്ഥത്തിൽ നേപ്പാളിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ച വിമാനമാണ് റാഞ്ചുന്നത്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനമിറക്കുന്നത് അമൃത്സറിലാണ്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനം നിലത്തിറക്കുമ്പോൾ കമാൻഡോസ് അതിൽ കയറിപ്പറ്റുകയും ഒരു ഓപ്പറേഷനിലൂടെ ബന്ദികളെ മോചിപ്പിക്കുകയും വിമാനം തിരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമൃത്സറിൽ ഇറക്കിയ വിമാനം ഇന്ധനം ലഭിക്കാത്തതിനെ തുടർന്ന് മിച്ചമുള്ള ഇന്ധനം കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. ഇന്ധനം തീർന്ന് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ അവിടെ ലാഹോറിൽ വിമാനമിറക്കാൻ പാകിസ്ഥാൻ അതോറിറ്റി സമ്മതിക്കുകയും ചെയ്യുന്നു. ഇന്ധനം നിറച്ച വിമാനം അവിടെ നിന്നും ദുബായിലേക്കാണ് പോയത്. ദുബായിൽ വെച്ച് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇന്ത്യ സമ്മതം ചോദിച്ചപ്പോൾ യു എ ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ല. അവിടെ നിന്നും വിമാനം താലിബാൻ തീവ്രവാദികളുടെ കയ്യിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബന്ദികളായ യാത്രക്കാരെ തിരിച്ചു കിട്ടാൻ ഇന്ത്യൻ ഗവൺമെന്റിന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യൻ ജയിലിലുള്ള 3 തീവ്രവാദികളെ ഇന്ത്യ വിട്ടു നൽകി. മൗലാന മസൂദ് അസ്ഹർ, ഒമർ ഷെയ്ഖ്, മുസ്താഖ് അഹമ്മദ് സർഗാർ എന്നീ ഭീകരവാദികളെയാണ് ഇന്ത്യ വിട്ടു നൽകിയത്. പിന്നീട് ഇവർ മുംബൈ ആക്രമണത്തിലും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ചിലർ ഇന്നും സ്വതന്ത്രരായി ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ സിനിമയിൽ ഇതൊന്നും തന്നെ കാണിച്ചില്ല. ഇതേ സംഭവത്തെ ആസ്പദമാക്കി 2003 അജയ് ദേവ്ഗൺ അഭിനയിച്ച് ബോളിവുഡിൽ ജമീൻ എന്നൊരു സിനിമയും ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അവസാനം കമാൻഡോസ് കാണ്ഡഹാറിൽ ചെന്ന് തീവ്രവാദികളെ കീഴടക്കി ബന്ദികളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ സിനിമ 1976 നടന്ന എൻഡബെ ഹൈജാക്കും കൂടി ആസ്പദമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയും മറ്റൊരു രാജ്യത്തെത്തി പൗരന്മാരെ മോചിപ്പിക്കുകയും ചെയ്തത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ്. 1976 പലസ്തീൻ മിലിറ്റൻസ് അവരുടെ പൗരന്മാരടങ്ങിയ ഫ്രഞ്ച് വിമാനം റാഞ്ചുകയും ഈദി അമീന്റെ സഹായത്തോടെ അത് ഉഗാണ്ടയിൽ ഇറക്കുകയും ചെയ്തു. ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീനോട് സാമ്യമുള്ള ഒരാളെയും ആ വാഹന വ്യൂഹത്തെയും കൊണ്ട് ഇസ്രായേൽ വിമാനങ്ങൾ പറന്നുയരുകയും ഉഗാണ്ടയിലെ എൻഡബെയിൽ ചെന്നിറക്കുകയും ചെയ്തു. പ്രസിഡന്റാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് അവർക്ക് നേരെ പെട്ടെന്ന് ആക്രമണം ഉണ്ടായില്ല. അവരെല്ലാ തീവ്രവാദികളെയും വധിക്കുകയും ബന്ദികളായവരെ മോചിപ്പിക്കുകയും ചെയ്ത് 1 മണിക്കൂറിനകം ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. പഴശ്ശിരാജയുടെ കഥ പറയുന്ന 2009 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ. ആ സിനിമയിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ നടന്നതാണോ? കായംകുളം കൊച്ചുണ്ണി, കുഞ്ഞാലി മരക്കാർ പോലെയുള്ള സിനിമകൾ മലയാളത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. 1964 കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ചുകൊണ്ട് മലയാളത്തിൽ പഴശ്ശിരാജ എന്ന പേരിൽ തന്നെ മറ്റൊരു സിനിമ ഇറങ്ങിയിരുന്നു. നവംബർ 30, 1805 പഴശ്ശിരാജ മരിക്കുന്നത്. 2009 വേർഷനിൽ കാണിച്ചിരിക്കുന്നത് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുന്നതാണ്. എന്നാൽ 1964 വേർഷനിൽ പഴശ്ശിരാജ തന്റെ മോതിരം വിഴുങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതുമാണ്. കൊട്ടാരക്കരയുടെ സിനിമയിലും ആത്മഹത്യ ചെയ്യുന്നത് വളരെ നാടകീയമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു പഴശ്ശിരാജയുടെ മരണകാരണം? അത് ഇന്നും വ്യക്തമല്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്നവരുമുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതിരിക്കാൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നവരുമുണ്ട്. മോതിരം വിഴുങ്ങിയോ കടാര ഉപയോഗിച്ചോ ഷോട്ട്ഗൺ ഉപയോഗിച്ചോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാവാമെന്ന് പറയുന്നവരുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജഗതി ശ്രീകുമാർ ചെയ്ത കഥാപാത്രം കൊന്നതായിരിക്കാമെന്ന് പറയുന്നവരുണ്ട്. ചരിത്രത്തിൽ ഇന്നും ആ ഭാഗം അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു സിനിമയിൽ ഒരു രീതിയിലും മറ്റൊരു സിനിമയിൽ മറ്റൊരു രീതിയിലും കാണിച്ചത്. 1996 പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാലാപാനി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥമാണോ? തീർച്ചയായും അല്ല. 1973 പാപ്പിലോൺ എന്ന സിനിമയെ അടിസ്ഥാനമാക്കിയാണ് ആ ചിത്രം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ 1985 കിങ് സോളമൻസ് മൈൻസ് എന്ന ചിത്രത്തിലെ ഒരു രംഗവും കാണാം. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ദ്വീപിനകത്തുള്ള ജയിലിൽ പെട്ടുപോവുകയും അവിടെ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ പ്രിയതമയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കഥയാണ്
പാപ്പിലോൺ എന്ന ഫ്രഞ്ച് സിനിമ പറയുന്നത്. കാലാപാനിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവും സെല്ലുലാർ ജയിലിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾ അനുഭവിച്ച ക്രൂരതയും കാണിക്കുന്നുണ്ട്. ചിത്രം തികച്ചും പ്രിയദർശന്റെ ഭാവനയിൽ നിന്നും മാത്രമാണ്. യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും പ്രിയദർശൻ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത് 1915 മാർച്ച് 22 കാലാപാനിയിലേക്കുള്ള യാത്ര തുടങ്ങി. ചിത്രത്തിൽ സ്വതന്ത്ര സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ആ വർഷങ്ങളിൽ നടന്നതോ അവിടെ നടന്നതോ ആയ സംഭവങ്ങളല്ല. ചിത്രത്തിൽ ഇങ്ങനെയൊരു രംഗം കാണാം. നിന്റെ ജാതിയാ തീവ്രവാദി, എങ്ങനെ അവിടെ വന്ന് പെട്ടെന്നറിയാം? കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണറെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ബീനാദാസ് എന്ന വിപ്ലവകാരി ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചത് 1932 കൊൽക്കത്തയിൽ വെച്ചാണ്. അവർ 9 കൊല്ലം ശിക്ഷ അനുഭവിച്ചത് സെല്ലുലാർ ജയിലിലല്ല. 1956 കേരളം രൂപീകരിച്ചത്. അതിനു മുമ്പും ഈ പ്രദേശത്തെ കേരളം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഒരുപാട് നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞിരിക്കുകയായിരുന്നല്ലോ 1915. ഈ വർഷം ഫിറോഷായും ഗോപാലകൃഷ്ണ ഗോഖലയും മരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഫിറോസ് ഷാ മരിച്ചിരിക്കുന്നത് 1915 നവംബർ 5 അതേ വർഷം മാർച്ച് 22 ആൻഡമാനിലെത്തിയ ഗോവർദ്ധൻ അതിനുശേഷം നടന്ന ഈ സംഭവം എങ്ങനെയാണ് അറിയുക? ചിത്രത്തിൽ കഥാപാത്രമായി കാണിച്ചിരിക്കുന്ന ഏക യഥാർത്ഥ വ്യക്തി സവർക്കറാണ്. ജയിലിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കെല്ലാം സവർക്കറാണ് നേതൃത്വം നൽകുന്നത്. 1911 ജൂലൈ 4 സവർക്കർ ആൻഡമാൻ ജയിലിലെത്തുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷണറി രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ചും പുസ്തകം എഴുതിയതിൻ്റെ പേരിലായിരുന്നു സവർക്കർ ജയിലിലെത്തിയത്. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ സവർക്കർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 50 വർഷത്തേക്കാണ് സവർക്കറെ ശിക്ഷിച്ചത്. പിന്നീട് ജയിലിൽ വെച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിലുപരി ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് സവർക്കർ എത്തുന്നത്. ജയിലിലെത്തി 2 മാസങ്ങൾക്ക് ശേഷം തന്നെ 1911 ആഗസ്റ്റ് 30 മുതൽ 1924 സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പപേക്ഷകൾ നൽകിക്കൊണ്ടേയിരുന്നു. ചിത്രം കാണിക്കുന്ന 1915 സവർക്കർ തന്റെ 2ാമത്തെ മാപ്പപേക്ഷയും എഴുതി കഴിഞ്ഞിരുന്നു. ആ മാപ്പപേക്ഷകളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ താൻ പങ്കെടുക്കില്ല എന്നും പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുമെന്നും എന്നും ബ്രിട്ടന് കീഴിൽ ജീവിക്കുമെന്നും എഴുതിയിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സിനിമയിലെ സവർക്കർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷകൾ അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും സവർക്കർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതുപോലെ ചരിത്രം തിരുത്തിയ സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.